നമസ്കാരം, കർമ്മശക്തി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് പൊടിത്തൈകൾ നോക്കിയാലോ? വിളക്കിലെ കരി നമുക്കൊരു വലിയ പ്രശ്നം തന്നെയാണല്ലേ. അരി കഴുകി കിട്ടുന്ന വെള്ളത്തിൽ കുറച്ചു നേരം വിളക്കൊന്ന് മുക്കി വെച്ച് നോക്കുക, ഒരു രണ്ടോ മൂന്നോ മിനിറ്റ്. അതിനുശേഷം കുറച്ച് സോപ്പ് വെള്ളത്തിൽ അതൊന്ന് കഴുകിയെടുക്കുക. വിളക്കിലെ കരി പോകുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ വറ്റൻ മുളക് നമ്മൾ വീട്ടിൽ അത്യാവശ്യമുള്ള ഒന്ന് തന്നെയാണ്. ഇത് പലരും വീട്ടിൽ കൂടുതലായി വാങ്ങിച്ച് സൂക്ഷിക്കാറുണ്ട് അല്ലേ. എന്നാൽ ഈ തണുപ്പ് കാലാവസ്ഥയിൽ മഴ സമയങ്ങളിൽ ഇതിന് ചെറിയ പൂപ്പലുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇതിനായി വറ്റൻ മുളക് എടുത്ത് ഒന്ന് ചൂടാക്കുക, അതിനുശേഷം സൂക്ഷിക്കുക. ഫംഗസ് മാറുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ് മിക്സിയിലെ സ്മെല്ല്. കുറച്ച് അരിയിട്ട് മിക്സി ഒന്ന് അടിച്ചു നോക്കുക, മിക്സിയിലെ സ്മെല്ല് മാറുന്നത് കാണാം. അതുപോലെ തന്നെ മിക്സിയിലെ ബ്ലേഡ് മൂർച്ച കൂട്ടുന്നതിനായി മുട്ടത്തോട് ഇട്ടൊന്ന് അടിക്കുക, ബ്ലേഡിന് മൂർച്ച കൂടും. ചില ദിവസങ്ങളിൽ നമുക്ക് കറിക്ക് കുറച്ച് ഉപ്പ് കൂടാറുണ്ടല്ലേ, എങ്കിൽ ഇനി കറിക്ക് ഉപ്പ് കൂടുമ്പോൾ പേടിക്കേണ്ടതില്ല. കാരണം കറിക്ക് ഉപ്പ് കൂടുമ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങ് വെട്ടി അതിൻ്റെ അകത്തിട്ടാൽ മതി, കറിയുടെ ഉപ്പ് കുറയുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ അരിയിലെ ചെല്ല് ശല്യം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് തണ്ട് വേപ്പില ഇട്ട് വെക്കുക, ചെല്ല് ശല്യം മാറുന്നതായി കാണാം. ചെറുപയറ്, ഉഴുന്ന്, കടല തുടങ്ങിയവയിൽ ചെള്ള് വരാതിരിക്കാൻ വേണ്ടി രണ്ട് വറ്റം മുളക് ഇട്ട് വെച്ചാൽ മതിയാകും. ചെറു നാരങ്ങ ഫ്രിഡ്ജിൽ വെച്ചാൽ ഫ്രിഡ്ജിലെ സ്മെല്ല് മാറുന്നതായിരിക്കും. നമ്മൾ മീനോ അല്ലെങ്കിൽ അഴുകിയ മലക്കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. കുറച്ച് നാരങ്ങ വെച്ച് സ്മെല്ല് മാറുന്നതായിരിക്കും. അതുപോലെ നമ്മൾ അച്ചാറിടാനായിട്ട് നാരങ്ങ ഫ്രിഡ്ജിൽ അതുപോലെ തന്നെ സൂക്ഷിച്ചാൽ ആ തോട് വല്ലാതെ കരിഞ്ഞു പോകുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ ചീത്തയായി പോകും. ഓരോ നാരങ്ങയുടെ തോടും പേപ്പറിൽ റോൾ ചെയ്ത് കവറിലാക്കി സൂക്ഷിച്ചാൽ മതി, അത് ഫ്രഷായി തന്നെ ഇരിക്കുന്നതായിരിക്കും. കപ്പിലുള്ള ചായക്കറ, അത് മിക്കവരുടെ വീട്ടിലും ഒരു വഴക്ക് തന്നെ ആവാറുണ്ടായിരിക്കും. ചായക്കറ മാറുന്നതിനായിട്ട് ഒരു ടീസ്പൂൺ ഇട്ട് നന്നായി സ്ക്രബ് ചെയ്താൽ വ്യത്യാസം കാണാം. കായത്തിൽ ഉപ്പ് അധികമായാൽ ഒരു ചെറുനാരങ്ങയുടെ നീര് വീഴ്ത്തിയാൽ ഉപ്പ് കുറയുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെയാണ് ദോശ കല്ലിൽ നിന്നും വിട്ടുവരാതിരിക്കുന്നത്. ഒരു മുട്ട എടുത്ത് പൊട്ടിച്ചൊഴിക്കുക, അതിനുശേഷം മുട്ട പൊരിച്ചതിന് ശേഷം ദോശ ചുട്ടു നോക്കുക. ദോശ കല്ലിൽ നിന്നും ദോശ പെട്ടെന്ന് വിട്ടുവരുന്നതായിരിക്കും. പഞ്ചസാര ഇട്ട് വെക്കുന്നതിൽ ഉറുമ്പ് കയറുന്നുണ്ടോ? രണ്ടോ മൂന്നോ ഗ്രാമ്പു പഞ്ചസാരയിൽ ഇട്ട് വെക്കുക, പഞ്ചസാരയിൽ ഉറുമ്പ് വരില്ല. ഫ്രീസറിൽ മീൻ വെക്കുമ്പോൾ ഒരു പാത്രത്തിൽ മീൻ ഇട്ട ശേഷം മുങ്ങുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് ഫ്രീസറിൽ വെക്കുക. ഇന്നത്തെ ഈ പൊടിക്കൈകൾ ഒന്ന് ശ്രമിച്ചു നോക്കൂ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ആയിട്ടിടുക. കർമ്മശക്തി ന്യൂസ് ഡെസ്ക്.